ഭർത്താവ് തനിക്ക് ജീവനാംശം കൃത്യമായി നൽകിയില്ല ഭാര്യ വീണ്ടും വീണ്ടും പരാതി ഉയർത്തിയതോടെ അൻപത്തി അയ്യായിരം രൂപ നാണയമായി എത്തിച്ച ഭർത്താവാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കോടതിയെ വരെ ഞെട്ടിച്ച ഈ മധുരപ്രതികാരം ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു അൻപത്തി അയ്യായിരം രൂപയുമായി ഭർത്താവിന്റെ ഈ നാണയപ്രതികാരത്തിനെതിരെ ഭാര്യ കോടതിയിൽ വാദിച്ചപ്പോൾ നിയമപരമായി നിലനിൽക്കുന്ന നാണയങ്ങളാണ് താൻ നൽകിയതെന്നായിരുന്നു ഭർത്താവിന്റെ വാദം ഇരുവാദങ്ങളും കേട്ടതിന് ശേഷം അടുത്ത ഹിയറിംഗിന് മുമ്പ് അൻപത്തിയഞ്ച് ബാഗുകളിൽ നാണയങ്ങൾ ഭാര്യയ്ക്ക് നൽകാൻ കോടതി നിർദ്ദേശിച്ചു ഓരോ ബാഗുകളിലും ആയിരം രൂപയുടെ നാണയങ്ങൾ വെച്ച് നൽകാനാണ് നിർദ്ദേശം ദർഷിത് സീമയെ പത്തു വർഷങ്ങൾക്ക് മുമ്പാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ് നാലു വർഷത്തിനുള്ളിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അത് വിവാഹമോചനത്തിലേക്ക് എത്തുകയുമായിരുന്നു വിവാഹമോചനം അനുവദിച്ചപ്പോൾ സീമയ്ക്ക് ജീവനാംശമായി ദർശിത്ത് പ്രതിമാസം അയ്യായിരം രൂപ നൽകണമെന്ന് കോടതി ഉത്തരവും ഇട്ടിരുന്നു കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഭർത്താവ് ഭാര്യയ്ക്ക് ജീവനാംശം നൽകിയില്ല എന്നാണ് ഇതേ തുടർന്ന് പിന്നീട് പരാതി വന്നത് തുടർന്ന് ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു ജൂൺ പതിനേഴിനാണ് ദർശിത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് അന്ന് തന്നെ സീമയ്ക്ക് കൊടുക്കാനുള്ള പണം ഇയാളുടെ ബന്ധുക്കൾ എത്തിച്ച് നൽകുകയും ചെയ്തു ഇതുടർന്നാണ് കോടതിയിൽ നിന്നും നിർണായക നിവിൻ പോളി പ്രധാന കഥാപാത്രമായ ചിത്രം മഹാവീരറിൽ ഭാര്യക്ക് ജീവനാംശമായി നൽകേണ്ട ഇരുപത്തിനാലായിരം രൂപ നാണയത്തൊട്ടുകളായി കോടതിക്ക് കൊണ്ടുവന്ന ഭർത്താവിന്റെ ഒരു രംഗമുണ്ട് അതിന് സമാനമായ രംഗമാണ് ഇപ്പോഴും അരങ്ങേറിയിരിക്കുന്നത് ചില്ലറയോ ഇത് ആരെണ്ണി തിട്ടപ്പെടുക്കുമെന്നാണ് ഇപ്പോൾ വാക്കീൽ ചോദിക്കുന്നത് ഇതിന് മറുപടിയായി ജീവിതത്തിൽ എന്നോട് എണ്ണി എണ്ണി കണക്ക് ചോദിച്ചവളാണ് അവളെന്നും പറ്റുമെങ്കിൽ എണ്ണി എന്നുമാണ് ഭർത്താവിന്റെ മറുപടി മഹാവീരിലെ ഈ സീൻ ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഈയിടെ രാജസ്ഥാനിലെ ജയ്പൂരിലുണ്ടായ ഈ കേസിലും സംഭവിച്ചിരിക്കുന്നത് ജീവനാംശമായി യുവതിക്ക് ഭർത്താവ് നൽകിയത് അൻപത്തി അയ്യായിരം രൂപയുടെ നാണയ തൊട്ടുകളായിരുന്നു ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതാണെന്നും നാണയങ്ങളായി രൂപ സ്വീകരിക്കാൻ കഴിയില്ലെന്നും യുവതി ജയ്പൂരിലെ കുടുംബ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞു ഭർത്താവ് മനപൂർവ്വം നാണയങ്ങളായി നൽകി ഉപദ്രവിക്കുകയാണ് തന്നെയെന്നും ഭാര്യയുടെ പരാതി പതിനൊന്ന് മാസത്തെ കുടിശ്ശികയായ ജീവനാംശം തുകയാണ് ഭർത്താവ് രൂപയുടെ നാണയങ്ങളായി കോടതി സമർപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ കോയിൻ ആക്ട് പ്രകാരം ആയിരം രൂപയിൽ കൂടുതൽ നാണയങ്ങൾ വഴിയുള്ള ഇടപാട് സാധ്യതയുള്ളതല്ല അതിനാൽ തന്നെ നാണയങ്ങൾക്ക് പകരം കറൻസിയായി നഷ്ടപരിഹാര തുക നൽകണമെന്നാണ് റിപ്പോർട്ട് അല്ലാത്തപക്ഷം കോടതിയുടെ നിർദ്ദേശം പാലിച്ച് ജയിൽ ശിക്ഷ വിധിക്കുമെന്നും യുവതി ആവശ്യപ്പെടുന്നു ജഡ്ജി അവധിയായതിനാൽ കഴിഞ്ഞ ദിവസം ഹർജിയിൽ വാദം കേൾക്കാനുമായില്ല കേസ് ജൂലൈ അഞ്ചിനാണ് കോടതി പരിഗണിക്കുക യുവതി നൽകിയ പരാതിയിൽ കേസ് പരിഗണിക്കുന്ന ദിവസം മറുപടി പറയുമെന്നും ഭർത്താവ് അഭിഭാഷകൻ വഴി കോടതിയെ അറിയിച്ചു ജീവനാംശം നൽകാൻ ഉത്തരവായ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ മാത്രമേ ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ കഴിയൂ എന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർക്കുന്നു വിവാഹബന്ധം വേർപെടുത്തി ജീവിക്കുന്ന ഭാര്യയ്ക്ക് അവർ കേസ് ഫയൽ ചെയ്ത ദിവസം മുതൽ ജീവനാംശം നൽകാൻ ഭർത്താവ് ബാധ്യസ്ഥനാണെന്നാണ് സുപ്രീം കോടതി നിയമം ഇത് പ്രകാരമാണിപ്പോൾ ഈ കേസ് മുന്നോട്ടു പോകുന്നത് എന്നാൽ ഇത്തരത്തിലൊരു പണി ജീവനാംശത്തിന് പുറകിൽ ഉണ്ടാകുമെന്ന് വാദിയും കോടതിയും പ്രതീക്ഷിച്ചില്ല എന്നതാണ് വസ്തുത news das carmanus